ശ്രീ അഡ്വക്കേറ്റ് പി പി ജോസഫ്, പാലാ രൂപത ബിഷപ്പ് അഭിവന്ദനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവർക്കും ഞങ്ങൾക്കും എനിക്കും അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളാകട്ടെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാകട്ടെ ബഹുമാനവുമാണ്. അദ്ദേഹം പറഞ്ഞ ആശങ്ക, അത് അദ്ദേഹത്തിനും സഭയ്ക്കും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പരസ്പരം മാന്തിപ്പുണ്ടാക്കാതെ, പരസ്പരം തെരുവിൽ ഗോഗ വിളിക്കാതെ, ഒന്ന് ഇരുന്ന് അല്ലെങ്കിൽ പരസ്പര വിശ്വാസത്തോടുകൂടി സൗഹൃദത്തോടുകൂടി പരിഹരിക്കാനുള്ള സ്പേസ് ഇനിയും ബാക്കിയില്ലേ ശ്രീ പി പി ജോസഫ്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം എന്താണ്, പാലാ ബിഷപ്പ് തൻ്റെ തീർച്ചയായും തൻ്റെ അധികാരങ്ങളോടുകൂടി പറഞ്ഞ ഒരു കാര്യമാണ്. പാലാ ബിഷപ്പ് എന്ന് പറയുമ്പോൾ പാലാ ബിഷപ്പ് മാത്രമല്ല, ആഗോള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ വലിയ വ്യക്തിസഭയായ സീറോ മലബാർ സഭയിലെ ജീവനും കുടുംബത്തിനും അൽമായർക്കും വേണ്ടിയുള്ള കമ്മീഷന്റെ ചെയർമാനാണ് അഭിവന്യ കല്ലങ്ങാട് പിതാവ്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ മുഴുവൻ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളെ, ഇവിടുത്തെ കൗൺസിലിംഗ് സെന്ററുകളെ, ഇവിടുത്തെ അതുകണക്കുള്ള ആ രീതിയിലുള്ള ചികിത്സാലയങ്ങളൊക്കെ തന്നെ നടത്തുന്നത് ആശുപത്രികളാകട്ടെ സ്കൂളുകളാകട്ടെ ഒക്കെ ക്രൈസ്തവ വിഭാഗങ്ങളാണ് കൂടുതലായി നടത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് ലഭിക്കുന്ന താഴെത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, ഇവരൊക്കെ കൗൺസിലിംഗ് ഒക്കെ വരുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അവർ ആദ്യ ദിവസം വരുമ്പോൾ പറഞ്ഞില്ലേ പോലും ഒരാഴ്ച കഴിയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അവർ ഇതിനൊക്കെ അടിമയായി തീരുന്നത്, വിഷലിപ്തിക്ക് അടിമയായി തീരുന്നത്, എങ്ങനെയാണ് നാർക്കോട്ടിക് അടിമയായി തീരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന കാര്യങ്ങളെപ്പറ്റി പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യുന്നതിനും ഒക്കെ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു മതമൊന്നും പറയുന്നില്ല. മതത്തിൻ്റെ അകത്തെ ചില എല്ലായിടത്തും ഉണ്ടല്ലോ പുഴുക്കത്തുള്ളൂ, അതിൻ്റെ അകത്തെ ഒരു അല്പം കൂടുതൽ ആ ഒരു വിഭാഗത്തിൻ്റെ അകത്ത് അവരത് കുറച്ച് കാലങ്ങളായി വരുന്നു. അതൊരു സമൂഹത്തെ കാർന്നിരുന്നു, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നു. ഉദാഹരണം ഉണ്ടായി, പാലാ ബിഷപ്പിൻ്റെ അവിടുന്ന് അധികം ദൂരമില്ല ഭാഗമണിലേക്ക്, അവിടെയാണ് ഏപ്രിൽ മാസം 21 പേരെ പിടിക്കുന്നത്, 21 പുരുഷന്മാരെയും 20 സ്ത്രീകളെയും പിടിക്കുന്നത്. അത് 21 പുരുഷന്മാരും വിഭാഗത്തിനും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരും ബാക്കി 20 സ്ത്രീകളും മറ്റു രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും. അപ്പം അങ്ങനെ മതം നോക്കണോ? ക്രൈമല്ല പറയാം. ഒരു കാര്യം ചിന്തിക്കണം, റേവ് നമ്മളെ ചിന്തിച്ചു നോക്കണ്ട, റേവ് ഇങ്ങോട്ട് എടുക്കുന്ന ഒരു 6 മാസം 7 മാസം എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ മതത്തിലേക്ക് കടക്കുന്നില്ല, പോട്ടെ. പക്ഷേ ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഈ നാർക്കോട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം നമുക്കറിയാം എല്ലാ സ്കൂളുകളും, ഞാനൊരു അഭിഭാഷകനാണ്, ഇന്നലെ എൻ്റെ മുമ്പിൽ എൻ്റെ ഒരു കച്ചി വന്ന് പറയുകയാണ്, അദ്ദേഹം അവരുടെ അനിയത്തിയുടെ മകൾ 9 വയസ്സുള്ള ആൾ പെൺകുട്ടി ഇന്നിപ്പോ അടിമയാണ്, നാർക്കോട്ടിക് അടിമയാണ്, മുട്ടായിക്കകത്ത് കഴിച്ചു കഴിച്ച് അടിമയാണ്, ഇറങ്ങാൻ പറ്റുന്നത് വയലന്റ് ആകുന്നു. അത് കേട്ടപ്പോൾ ഒരു മനപ്രയാസം എനിക്കുണ്ട്. തീർച്ചയായും പിതാവ് ആ ആശങ്കയാണ്. ഇത് 9 വയസ്സുള്ള ഒരു കുട്ടി അത്തരത്തിൽ അടിമയാന്ന് പറഞ്ഞാൽ അത് പോക്സോ ആക്ട് പ്രകാരം വരുന്നതാണ്, നമ്മൾ അപ്പൊ പോലീസിനെ അറിയിക്കേണ്ടത്. കാരണം ഇതിനെ ലഹരിക്ക് അടിമയാന്ന് എന്റെ അടുത്ത് ഓരോ പറയുന്നത് അവർ ബാത്റൂമിൽ കയറിയിരിക്കുന്നു, അത് തപ്പാലിന് കൗൺസിലിംഗ് പോകണം. അങ്ങനെ ഒരു കുട്ടി അടിമയാണെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കേണ്ടത് നമ്മൾ, അതിന് നമ്മൾ അറിയിക്കേണ്ടത്. അവര് പോയി, അവർ കൗൺസിലിംഗ് പോയല്ലോ, അവര് പോയി, പോയി കഴിഞ്ഞു, നല്ലതന്നെ പോയി. കളർത്തിട്ടൊക്കെയാണ് ലഹരി പോകുന്നതെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അത് അത് അടക്കം മരുന്നതാ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവം ഉള്ളതാണ്, അത് നിങ്ങൾ അധികാരികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്, ആണോ? അതെ. അതാണ് നമ്മൾ അവരെ കൗൺസിലിംഗ് വിട്ടു, ആ വിഷയം ആ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കേരളം ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തെ അവർക്ക് ഈ മിഠായിലെ കറത്തി കുറക്കുന്നവരാരും അവരെ കണ്ടെത്തണ്ടേ? അതിന് പോലീസിന്റെ സഹായം തീർച്ചയായിട്ടും. അത് അത് പോലീസ് അവർ ചെയ്യും, ലഹരി പോയല്ലോ, അവരല്ലേ അവർ കൗൺസിലറിലേക്ക് പോയത്, അവരതിന്റെ ബാക്കി പ്രൊസീഡറായിട്ട് അവർ പോകുന്നുണ്ട്, പോകുന്നുണ്ട്. കാരണം ആ കുട്ടിക്ക് മാത്രമല്ല, നാളെ മറ്റൊരു കുട്ടിക്ക് അത് വരരുത്, അതിനുള്ള ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതേ രീതിയിൽ കേരളം മൊത്തം ഇപ്പൊ ഇത് മാറിക്കൊണ്ട്, എത്ര പേരും വിളിച്ചു പറഞ്ഞത് വളരെ കുറച്ച് ആൾക്കാരാണ്, ഇപ്പൊ കാര്യങ്ങൾ പറയുന്നില്ല. ഓരോ കുടുംബങ്ങളിലും നടക്കുന്ന കാര്യം ഈ വിളിച്ചു പറഞ്ഞവർ തന്നെ താങ്കൾ പറയുന്നത് കൗൺസിലിംഗിന് മാത്രമേ പോയിട്ടുള്ളൂ, പക്ഷേ പോലീസിലേക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു അവർ കൗൺസിലിംഗ് പോയെന്ന് പറഞ്ഞു, അവർ ഈ വിഷയത്തിലേക്ക് അവർ പോകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ കാര്യം പിന്നെ അതേപ്പറ്റി ഞാൻ ഇന്നലെ മറ്റു കാര്യങ്ങളാണ് തിരക്കാൻ ഇന്ന് വിളിച്ചില്ലെങ്കിൽ നാളെ അവർ വിളിച്ച് ചോദിക്കും എന്താണെന്ന്. അത് അധികം അടിയന്തരമായി ചെയ്യും, ഈ മറ്റൊരു കുട്ടിക്ക് അത് ഉണ്ടാവരുത്, അതിനുള്ള നിയമം നടപടിയെടുക്കേണ്ടത്. തീർച്ചയായും ഇന്നലെ തന്നെ അതിനുള്ള അവരോട് വേണ്ട ഉപദേശം കൊടുത്ത് അവരെ വിട്ടിട്ടുണ്ട്, അവരെ പോയിട്ടുണ്ട്. അവർ ഇത് പറയാൻ വേണ്ടി വന്നാൽ വേറെ കേസുമായിട്ട് വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു വന്ന സാഹചര്യത്തിൽ പറഞ്ഞതാണത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പഴേ അവർ പറഞ്ഞ് കൗൺസിലിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ അതിലേക്ക് വന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഏതായാലും ജോസഫ് താങ്കളിലേക്ക് വരുന്നു.